ഹായ് എല്ലാവർക്കും ചാടാ കപ്പിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു പിസയാണ് ഉണ്ടാക്കുന്നത്. പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുള്ള പിസയാണ്. നമുക്ക് പുറത്ത് അതെ പറയാം, പക്ഷെ പുറത്ത് നല്ല മഴയാണ്, നല്ല കാറ്റാണ്. എന്നാലും നമ്മുടെ വീടിനുള്ളിൽ സേഫ് ആയിട്ടിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്ത് തരുകയാണ്. അതെ അല്ലേ. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമ്മളെ. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങി വീഡിയോ ചെയ്യാനാവില്ല, നല്ല മഴയായതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള സൗകര്യം തന്നെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെറൈറ്റി എഗ് പിസയാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമ്മുടെ വീട്ടിലെ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി കിടുക്കാച്ചി എഗ് പിസ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മിക്സിയുടെ ഒരു ജാറാണ്. ചെറിയൊരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മുടെ മുട്ട, നമ്മളിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആളെണ്ണത്തിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്തോ. അപ്പൊ നമ്മള് ഓരോന്ന് പൊട്ടിച്ചു പിടിക്കാം. മൂന്ന് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് അടിക്കുന്നതിന് മുന്നിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് അടിച്ചെടുത്തത് കേട്ടോ. നമ്മൾ പറയാൻ മറന്നു, അതാണ് പറയാൻ മറന്നു. അപ്പൊ ഈ ഒരു പാകമാണ് കേട്ടോ. ഓവർ നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് അത് നല്ല സ്മൂത്ത് ആയി പോകും, ഭയങ്കര സ്മൂത്ത് ആയി പോകും. അത്രയും വേണ്ട നമുക്ക് ഇത്, ഈ ഒരു പാകം ഒഴിക്കാൻ പറ്റിയ ഒരു പരുവം. ആ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഇടണ്ട കേട്ടോ, ഒരു അരഭാഗം ഇട്ടാൽ മതി. ഇനി സവാള, അതും മുഴുവൻ ഇടണ്ട. ഇനി ഇതിലേക്ക് പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര, ഇത് ഇംഗ്ലീഷ് ചീരയാണ് കേട്ടോ, നിങ്ങൾക്ക് ഏത് ചീര വേണേലും എടുക്കാം. അതും കുറച്ചിട്ടു. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് എന്ന് പേര് കേൾക്കുമ്പോൾ ഞെട്ടൊന്നും വേണ്ട കേട്ടോ, അറിയില്ലാത്തവരോടാണേ. പിന്നെ ഈ വറ്റൽമുളകില്ലേ, അത് മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ എല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പൊ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അതെ, ഞാൻ ഉണ്ടാക്കാൻ പറയും ബാക്കി. അതെ, നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ പാൻ ഒന്ന് ചൂടാവണം. നന്നായിട്ട് ചൂടായിട്ടേ ഇത് ഒഴിക്കാവുള്ളൂ അല്ലേ. അപ്പൊ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇനി കുറച്ച് നേരം സെറ്റ് ആവട്ടെ. ഈ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടി കഴിഞ്ഞു, അടി കഴിഞ്ഞു മുട്ട ആയതുകൊണ്ടേ. അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ, കുറച്ച് നേരം മതി, ഒരു രണ്ടു മൂന്ന് മിനിറ്റ്. ആ സമയത്ത് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഇനി സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മള് ബാക്കി വെച്ചതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ തുറന്നപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എടുക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, കണ്ടോ. ചൂടൊന്നും പിടിക്കില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്തതല്ലേ, അടിച്ച് ഞാൻ ഇട്ട് കൊടുക്കാം. ഇപ്പൊ കാണുമ്പോ തന്നെ ഒരു പിസ്സന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. നമുക്കിത് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കണം അല്ലേ. അതെ, അടിപൊളി. അപ്പൊ നല്ല ചൂടൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോ തന്നെ വൈക്കോളമാണ്. നല്ല ആവി വറക്കുന്നത്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല കിടുക്കാച്ച ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ചൂട് ചോറിന്റെ കൂടെയും അല്ലാണ്ട് വെറുതെ കഴിക്കാനും ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഒരു പീസ് എടുത്തിട്ട് ഞാൻ എന്തായാലും കഴിച്ചു വെക്കാൻ പോകണം കേട്ടോ. നല്ല ചൂടാ.
അടിപൊളിയാ. അപ്പൊ എക്സിസൊക്കെ പൊളിയാണ് കേട്ടോ, വെറുതെ പറയുന്നൊന്നല്ല, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യും. നിങ്ങൾ എല്ലാവരും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. നിമിഷ നേരം മതി, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി. നമ്മൾ ഇത്രയും പ്രതീക്ഷ ഇല്ല കേട്ടോ, സത്യം പറയാലോ, ഇത്രയും പ്രതീക്ഷ ഇല്ല. ഞാന് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും മോഡലേഷൻ ഒന്നും വരുത്തി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇത് വേറെ ലെവലാണ് കേട്ടോ. ഇത് നമുക്ക് ഇപ്പൊ തന്നെ വീട്ടില് ഒക്കെ ഇരിക്കുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളകൊടിയും കൂടി എന്റെ മേലെ തൂക്കിയിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ആ കുരുമുളകൊടിയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടത്. നിങ്ങൾ സാധാരണ മുട്ട വരച്ചിട്ട് അതിന്റെ കൂടെ എന്തൊക്കെയാണോ ഇടുന്നത് അതെല്ലാം ഇതിന്റെ കൂടെ ചേർക്കാവുന്നതാണ്. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.